ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഇ കോമേഴ്സ് സ്ട്രാറ്റജീസ് തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങളാണ്. ഇ കോമേഴ്സ് സ്ട്രാറ്റജി വരെയാണ് നമ്മളന്ന് എടുത്തു നിർത്തിയത്. ഇപ്പോൾ നമുക്ക് ഇ കോമേഴ്സ് പാർട്ട്നേഴ്സ് ഓഫർ കോംപ്രിഹെൻസീവ് പ്രോഗ്രാം ടു ബൂസ്റ്റ് ഓൺലൈൻ ബിസിനസ് ആൻഡ് ഡെവലപ്പ് ടൈലേർഡ് ഇന്റർനെറ്റ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ദാറ്റ് വർക്ക്സ് ബെസ്റ്റ്. നമ്മൾ ഇന്റർനെറ്റിലൂടെ ധാരാളം മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ ഓൺലൈൻ ബിസിനസ് നടത്തുന്നുണ്ട് എന്ന് നമുക്കറിയാം. ഇനി അതിലെ പ്രധാനമായിട്ടുള്ള ചില ഭാഗങ്ങൾ എന്ന് പറയുന്നത്, ആദ്യമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് വേൾഡ് വൈഡ് വെബ് ആണ്. ഇന്നത്തെ ഈ ലോകത്ത് വേൾഡ് വൈഡ് വെബ് WWW എന്ന് പറയുന്ന സംഭവത്തെ കുറിച്ച് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എങ്കിലും നമ്മുടെ സിലബസിന്റെ ഭാഗമായിട്ട് അതുണ്ട്. ഇറ്റ് ഈസ് കോമൺലി നോൺ ആസ് വെബ് is a system of interlinked hypertext document accessed via internet. With web browser, we can view web pages that may contain text, image, video and other multimedia and navigate between them via hyperlinks. നമുക്ക് ഓരോ ലിങ്കുകൾ വഴി ഇന്റർനെറ്റിലൂടെ ഓരോ കാര്യങ്ങൾ, അത് എന്തായിക്കോട്ടെ, ടെക്സ്റ്റ് ആയിരിക്കാം, മെസ്സേജ് ആയിരിക്കാം, ഇമേജ് ആയിരിക്കാം, വീഡിയോസ് ആയിരിക്കാം, പല രീതിയിലുള്ള മൾട്ടിമീഡിയ ആക്ടിവിറ്റീസ് ആയിരിക്കാം നമുക്കതിൽ കാണാനായിട്ട് സാധിക്കും. ഇനി ഇവിടെ നമുക്ക് 3 essential ടെക്നോളജീസിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അതായത് ഇൻ മാർച്ച് 1989 ടിം ബെർണൻ ലീ റോട്ട് എ പ്രപ്പോസൽ യൂസിംഗ് കൺസെപ്റ്റ് ഫ്രം ഹിസ് ഏർലിയർ ഹൈപ്പർ ടെക്സ്റ്റ് സിസ്റ്റം ഇൻ Enquire and describe a more elaborate information management system. With the help of Robert Kalia, he published a more formal proposal in 1999 to build a hypertext project called World Wide Web as a web of hypertext document to be viewed a browser using client-server architecture. Apo Bernard Lee's breakthrough was to marry hypertext to internet. In the process, he developed 3 essential technologies, that is UDI, HTML and HTTP. UDL എന്ന് വെച്ചാൽ, അതായത് ഇറ്റ് റെഫേഴ്സ് ടു എ സിസ്റ്റം ഓഫ് ഗ്ലോബലി യൂണിക് ഐഡന്റിഫയർ ഫോർ റിസോഴ്സസ് ഓൺ ദ വെബ്. ഏർലിയർ നോൺ ആസ് യൂണിവേഴ്സൽ ഡോക്യുമെന്റ് ഐഡന്റിഫയർ, അതായത് UDI, ഇറ്റ് വാസ് ലേറ്റർ കോൾഡ് URL. ദ ഫുൾ ഫോം ഓഫ് URL ഈസ് യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. അപ്പൊ നമ്മൾ ഈ URL നോക്കിയിട്ടാണ് നമ്മൾ എവിടെയാണ് ഓരോ സൈറ്റുകൾ കിടക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നത്. ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് HTML. വളരെ ഫെമിലിയർ ആയിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. HTML, it is a language used for formatting and displaying web pages. Web pages ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന language ആണ് HTML. നമ്മുടെ ഇതിൻ്റെ ഫുൾ ഫോം നിങ്ങൾ നന്നായിട്ട് തന്നെ എപ്പോഴും നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം, നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണെങ്കിലും. അപ്പോൾ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്താണ്? നമ്മൾ ഫോർമാറ്റ് ചെയ്യുന്നതിന്, വെബ് പേജസ് ഡിസ്പ്ലേ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ആണ് HTML. ഇറ്റ് ഈസ് എ ലാംഗ്വേജ് യൂസ്ഡ് ടു ക്രിയേറ്റ് ഹൈപ്പർ ടെക്സ്റ്റ് ഡോക്യുമെന്റ് കണ്ടെയ്നിങ് ടെക്സ്റ്റ് ആൻഡ് ഗ്രാഫിക് ഇൻഫർമേഷൻ. നെക്സ്റ്റ് വൺ പറയുന്നു HTTP. HTTP എന്ന് വെച്ചാൽ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ഇറ്റ് ഈസ് ദ അണ്ടർലൈയിങ് പ്രോട്ടോകോൾ യൂസ്ഡ് ബൈ WWW. ഇറ്റ് ഡിഫൈൻസ് ഹൗ മെസ്സേജസ് ആർ ഫോർമാറ്റഡ് ആൻഡ് ട്രാൻസ്മിറ്റഡ് ആൻഡ് വാട്ട് ആക്ഷൻ വെബ് സെർവർ ആൻഡ് ബ്രൗസർ ഷുഡ് ടേക്ക് ഇൻ റെസ്പോൺസ് ടു കമാൻഡ്സ്. നമ്മളിത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഹൗ മെസ്സേജസ് ആർ ഫോർമാറ്റഡ് ആൻഡ് ട്രാൻസ്മിറ്റഡ് ആൻഡ് വാട്ട് ആക്ഷൻ വെബ് സെർവേഴ്സ് ആൻഡ് ബ്രൗസേഴ്സ് ഷുഡ് ടേക്കൺ ഇൻ റെസ്പോൺസ് ടു ദി കമാൻഡ്സ്. ഇനി വെബ്സൈറ്റുകൾ എന്താണ്? വെബ്സൈറ്റുകൾ എന്നുള്ളതാണ്. വെബ്സൈറ്റുകളെ കുറിച്ചിട്ട് ഞാൻ പ്രത്യേകിച്ച് നിങ്ങളോട് പറയുന്നില്ല. ഓരോന്നിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള, അപ്പൊ നമ്മുടെ കോളേജിന്റെ ആണെങ്കിൽ കോളേജിന്റെ വെബ്സൈറ്റ് ഉണ്ടായിരിക്കും. അപ്പൊ എന്തിനെ സംബന്ധിച്ചാണ് നമുക്ക് അറിയേണ്ടത്, അത് അതിന്റെ റിലേറ്റ് ചെയ്തിട്ട് ഓരോന്നിന്റെ വെബ്സൈറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പൊ നമ്മൾ അതിന്റെ മെയിൽ ഐഡിയിൽ കയറി വെബ്സൈറ്റ് നോക്കി നമ്മൾ അതിനനുസരിച്ചുള്ള ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യുന്നു. അതിന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ഇനി കോർപ്പറേറ്റ് വെബ്സൈറ്റ് ഉണ്ട്.
corporate website is a informational website operated by business or by private enterprise such as non-profit foundations, such as website like 24/7 public relation department. Corporate site provide information to the public about the company, its platform for news, updates and press materials regarding the business. Personal relationship are placed with customer service and corporation have to expand past their own domain too in order to keep connected. നമ്മൾ കോർപ്പറേറ്റ് വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ്സ്, ഇപ്പൊ ഇലക്ട്രിസിറ്റി, അതുപോലെ റെയിൽവേ, അങ്ങനെ പബ്ലിക് ആയിട്ട് യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പറയുന്നത് കോർപ്പറേറ്റ് വെബ്സൈറ്റ് എന്ന്. ഇനി അതിന്റെ പോർട്ടലുകൾ, നമുക്ക് അതിന്റെ പോർട്ടലുകളെ കുറിച്ച്, അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. എ വെബ് പോർട്ടൽ ഈസ് എ ടേം ഓഫൺ യൂസ്ഡ് ഫോർ ദ വെബ്സൈറ്റ് ഹൂസ് പർപ്പസ് ഈസ് ടു ബി സ്റ്റാർട്ടിംഗ് പോയിന്റ് ഫോർ യൂസേഴ്സ് വെൻ ദേ കണക്ട് ടു ദി വെബ്. നമ്മൾ ആദ്യമായിട്ട് നമ്മളൊരു വെബ് കണക്ട് ചെയ്യുമ്പോൾ അതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്സിനെയാണ് നമ്മൾ അതിന്റെ പോർട്ടൽ എന്ന് പറയുന്നത്. എ പോർട്ടൽ പ്രസന്റ് ഇൻഫർമേഷൻ ഫ്രം ദ ഡൈവേഴ്സ് സോഴ്സ് ഇൻ ദ യൂണിഫൈഡ് വേ. ദേ ആർ ജനറൽ പോർട്ടൽസ് ആർ സ്പെസിഫൈഡ് ഫോർ നിഷേ പോർട്ടൽ. ടിപ്പിക്കൽ സർവീസ് ഓഫേർഡ് ബൈ പബ്ലിക് പോർട്ടൽ സൈറ്റ് ഇൻക്ലൂഡ് ദ ഡയറക്ടറി ഓഫ് വെബ്സൈറ്റ്, സെർച്ച് എഞ്ചിൻ, അതുപോലെ ന്യൂസ്, വെതർ ഇൻഫർമേഷൻ, ഓൺലൈൻ ഷോപ്പിംഗ്, ഇമെയില്, സ്റ്റോക്ക് കോട്ട്, അതുപോലെ തന്നെ ഫോൺ ആൻഡ് മാപ്പ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിറ്റി ഫോറംസ്. ഇനി ഇതിന് നമുക്ക് സെർച്ച് എഞ്ചിനെ കുറിച്ചിട്ടാണ് പഠിക്കാനുള്ളത്. നമുക്ക് ഓരോന്നിനെ സംബന്ധിച്ചുള്ള സെർച്ച് എഞ്ചിൻസ് ഉണ്ട് അല്ലെ. സെർച്ച് എഞ്ചിൻസ് ആർ ദ ഇൻഫർമേഷൻ റിട്രൈവൽ സിസ്റ്റം. ദേ ആർ ഫോംഡ് ദാറ്റ് സെർച്ച് ഡോക്യുമെന്റ്സ് ആർ സ്പെസിഫൈഡ് കീവേർഡ്സ് ആൻഡ് റിട്ടേണിംഗ് ലിസ്റ്റ് ഓഫ് ഡോക്യുമെന്റ്സ് വെർ ദി കീവേർഡ്സ് ആർ ഫൗണ്ട്. സെർച്ച് എഞ്ചിൻസ് റിസൾട്ട് പേജസ് ഇൻഫർമേഷൻ may consist of web pages, images, information and other type of files. However, the term search engine is used to describe systems like Google, bring the Yahoo services, etc. and they enable the user search for documents on the web. ഇനി നമുക്ക് ഇന്റർനെറ്റ് അഡ്വർടൈസിംഗ് ആണ്. ഇന്റർനെറ്റ് അഡ്വർടൈസിംഗിലെ നമുക്ക് ഇന്റർനെറ്റ് അഡ്വർടൈസിങ്ങിനെ കുറിച്ചിട്ട് നമുക്ക് അടുത്ത സ്ലൈഡിൽ ഇടാം. ചിലപ്പോൾ ഈ സ്ലൈഡിൻ്റെ ഇത് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നെക്സ്റ്റ് സ്ലൈഡിൽ അതിനെക്കുറിച്ച് ഇടാം കേട്ടോ.